ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹരി വ്ളോഗ്സ്. എല്ലാവർക്കും ഹരി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് സ്വാഗതം. എറണാകുളത്തെ മറൈൻ ഡ്രൈവിലുള്ള വാക്ക്വേ, അതിലൂടെ ഉള്ളൊരു പ്രഭാത സവാരിയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ കിടക്കുന്നതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ്. നമുക്കിതിൽ വേണമെങ്കിൽ ഒന്ന് റൗണ്ട് ചുറ്റാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾ വരുവാണെങ്കിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങുക, എന്നിട്ട് കുറച്ച് കൂടി നടന്നാൽ നമുക്ക് വാക്ക്വേയിൽ എത്താം. ഇന്നത്തെ പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വഴിയിലെങ്ങും ഒറ്റ ആൾക്കാരൊന്നും ഇല്ല. നമ്മൾ ആദ്യമൊന്ന് രാവിലെ നടക്കാൻ വന്നതാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പം തോന്നിയതാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്താലോ എന്നൊക്കെ. അപ്പോൾ നമുക്കടുത്ത് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ മഴയൊരു പാലമുണ്ട്. രണ്ട് പാലമുണ്ട്, ഒന്ന് മഴയൊരു പാലമുണ്ട്, ചീനമല പാലമുണ്ട്. നമുക്ക് ആദ്യം മഴയൊരു പാലത്തോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മഴയിൽ പാലം. എറണാകുളം ഹൈക്കോർട്ടിലുള്ള മഴയിൽ പാലമാണത്. ഇവിടെ എന്നാലും നമുക്ക് ഏകദേശം ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും. അതായത് അവിടെ കൊച്ചിൻ ഫോർട്ടസ്റ്റ് ഉണ്ട്. ഈ വഴിയാണ് നമുക്ക് മട്ടാഞ്ചേരി ഫോർട്ട് വെച്ചൊക്കെ പോകുന്നത്. അതുപോലെ അവിടെ വല്ലാർപ്പാടം, നമുക്ക് ഇത് ബോൾഗാട്ടി പാലസ് ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ നിന്നാൽ ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഈ ലോക്ക്ഡൗണിന് മുമ്പൊക്കെ ഇവിടെ കുറേ ആൾക്കാർ രാവിലെ നടക്കാനും ഇരിക്കാനും ഓരോ കഥ പറയാനായിട്ടൊക്കെ കുറേ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഇവിടെ? ആഗ്രഹം രണ്ടു മൂന്ന് പേരുള്ളൂ ഇവിടെ ഇപ്പോൾ. ഒപ്പ ഗൈസ്, ഇതാണ് പിന്നെ നമ്മുടെ ജി സിയുടെ കോംപ്ലക്സ്. കടകളൊക്കെ ഇപ്പോൾ ക്ലോസ്ഡാണ്. നേരത്തെ നല്ല തിരക്കുണ്ടായിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഒത്തിരി മൊബൈൽ ഗാഡ്ജറ്റ് കാര്യങ്ങളൊക്കെ എവിടെയാണ് കിട്ടുന്നത്. ഇതാണ് എൻട്രൻസ്. ഇതാണ് ഇതിലിങ്ങനെ കയറി അപ്പുറത്തോട്ട് മേനയുടെ സൈഡിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ അടുത്ത ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബോട്ട് ജെട്ടി. ഇവിടെ വൈകുന്നേരങ്ങൾ വന്നാൽ നമുക്ക് ഇതിലൊന്ന് രണ്ട് മൂന്ന് പോയിൻ്റൊക്കെ നമ്മൾ വട്ടം ചുരുക്കി ചുറ്റിയിട്ട് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവിടുന്നതായിരിക്കും അവർ. ഇവിടെ എത്ര ഒരു മണിക്കൂർ എന്തോ 100 രൂപയാണ്, നേരത്തെ 100 രൂപയായിരുന്നു. ഇപ്പോൾ നമുക്ക് ചോദിക്കാമെന്ന് വെച്ചപ്പം അവിടെ ഇത് ക്ലോസ്ഡാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഇപ്പോൾ അവർക്ക് നഷ്ടത്തിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇത് ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് വൈകുന്നേരം വന്ന് നോക്കി ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തിയങ്ങ് പോകായിരുന്നു. എല്ലാം വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടേക്കും ഇപ്പോൾ അവിടെ.
ഇത് നമ്മുടെ താജ് ഹോട്ടൽ അപ്പുറത്ത് താജ് ഹോട്ടലുണ്ട് ആ ഹോട്ടലിൻ്റെ ഒരു ബോട്ട് ചെട്ടിയാണത് ബോട്ടൊന്നും ഇറങ്ങുന്നില്ല പക്ഷേ അത് ബോട്ട് ചെട്ടി അവരുടെ ബോട്ട് ചെട്ടിയായിരുന്നു ആ കാണുന്നതാണ് അവിടെ ഹോട്ടലിൻ്റെ ഏരിയ അപ്പം മുഴുവൻ മതിലേക്ക് ആയിട്ട് നമുക്ക് അകത്തോട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മളിപ്പോൾ നടന്നത് രണ്ടാമത്തെ പാലത്തിലെത്തിയേക്കാണ് ഇതാണ് രണ്ടാമത്തെ പാലം അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് പോവാം ഇവിടെ എന്നാലും നമുക്ക് കൊച്ചിൻ പ്രോട്ടസ്റ്റ് കാണാം അതുപോലെ തന്നെ ഫോട്ടോച്ചിലോട്ടുള്ള ആ റൂട്ട് ബോട്ടിൻ്റെ റൂട്ട് ഈ റൂട്ടാണ് പിന്നെ വല്ലാർപ്പാടമുണ്ട് പിന്നെ ഗോസറി പാലത്തിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഗോസറി പാലം അങ്ങേറ്റത് നമുക്ക് ക്യാമറ കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ അവിടെ ചെറിയൊരു ഉണ്ട് ഒരു ചെറുതായിട്ടൊരു ഗോസറി പാലം കാണാൻ പറ്റും അവിടെ പ്രൈവറ്റ് ബോട്ടൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഇത് ചിൽഡ്രൻസ് പാർക്ക് അതിപ്പോൾ പൂട്ടിയിരിക്കുകയാണ് അതിപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് പൂട്ടിയിരിക്കുകയാണത് എവിടെ നിന്ന് നോക്കും കാണാൻ പറ്റും ഡാഗിനിയും കുട്ടൂസനും മായാവിയൊക്കെ ഇതാണ് രണ്ടാമത്തെ പാലം ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഗവൺമെൻറ്റിൻ്റെ ഇത് പൂട്ടിച്ചെട്ടിയാണുള്ളത് അതത്ര അരമണിക്കൂർ ഫോട്ടോ വെച്ച് ഭാഗത്തോട്ടൊക്കെ പോകാറുണ്ട് ഇത്ര നാല് രണ്ട് എന്താ ഒരു രണ്ട് മാസം മുമ്പ് നാല് രൂപയായിരുന്നു അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ അവരും സർവീസ് കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നപ്പം കണ്ടായിരുന്നു കുറച്ച് ബോട്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നു ഇവിടുത്തെ മറ്റൊരു പ്രൈവറ്റ് ബോട്ട് ചെട്ടി അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡെയിലി ബോട്ട് ക്രൂസ് ഇൻ കൊച്ചിൻ ഇതൊക്കെയാണ് അവിടുത്തെ ഡീറ്റെയിൽ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇത് ഈ കാണുന്നതാണ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പിള്ളേർ കളിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ ദൂരം വരെയാണ് അവിടെ മടേൺ ഡ്രൈവിൻ്റെ ഒരു വോക്ക്വേ വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ബോട്ട് ചെട്ടിയാണ് ബോട്ട് വെച്ച് മട്ടാഞ്ചേരി വൈപ്പിൻ ഭാഗത്തോട്ട് പോകുന്നത് ഗവൺമെൻറ്റിൻ്റെ ബോട്ട് ചെട്ടിയാണ് അപ്പോൾ നമ്മൾ നടന്നിപ്പം എറണാകുളം ഗവൺമെൻറ് ബോട്ട് ചെട്ടിയുടെ അവിടെ എത്തിയിരിക്കുകയാണ് നമുക്ക് അവിടുത്തെ ചെറിയൊരു കാഴ്ച കണ്ടിട്ട് ഇതാണ് എറണാകുളം ഗവൺമെൻറ് ബോട്ട് ചെട്ടി അപ്പോൾ നമുക്ക് ബോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ബോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബോട്ട് വെച്ചിട്ട് പോയിട്ട് വരാം ഗൈസ് ഇവിടെ ബോട്ടൊന്നും ഓടുന്നില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ മറൈൻ ഡ്രൈവിലെയും നമ്മുടെ ബോട്ട് ചെട്ടിയുടെ അവസ്ഥ ഇപ്പോൾ ആൾക്കാർ മൊത്തത്തിൽ കുറവാണ് ഇവിടെ നമ്മളിവിടെ രാവിലെ നടക്കാമെന്നതാണ് അപ്പം ചെറിയൊരു ബ്ലോക്ക് ആക്കിയേക്കാമെന്ന് വിചാരിച്ചു
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ അടുത്ത ഇതുപോലത്തെ ഒരു ഔട്ട്ഡോർ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.